മിക്സി ജാർ അതൊന്നും ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് എന്നെ സഹായിച്ചത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനാണ് ചെയ്തത്. ഇനി നമുക്ക് വീഡിയോ കേൾക്കാം. ഞാൻ ആദ്യം ഇവിടെ ആഡ് ചെയ്യുന്നത് 5 വലിയ ബോയിൽ ചെയ്ത ക്യാരറ്റ് ആണ് ജാറിലിട്ടു. ഇനി 1 കപ്പ് മൈദ, 1 കപ്പ് പാലാണ്, സാധാ പാലാണ്, ഒരു അധികം തണുപ്പില്ലാത്ത ഒരു പാല്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്, 1 കപ്പ്. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. One egg, 1 ടേബിൾസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നത്. അടുത്തത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ഇറ്റ് വെൽ. അടിയിലൊരു കട്ട ഉണ്ടാകാൻ പാടില്ല. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ജാറിലിട്ട് ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റ് അടിക്കുക. താഴെ കട്ടയൊന്നും ഇപ്പോൾ അടിയിൽ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ നീയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും എടുക്കാം. എന്നിട്ട് നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മൊത്തം ഒഴിച്ചിട്ട് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ ഡബിൾ ബോയിൽ ചെയ്യുക 15 മിനിറ്റ്. നല്ലോണം ടാപ്പ് ചെയ്യുക. ഇത് നമ്മളെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാട്ടിത്തരാം ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. സിമ്പിളായി കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ കേക്ക് കണ്ടില്ലേ, എന്ത് സോഫ്റ്റാന്ന് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളും അത് ഉണ്ടാക്കുക. അപ്പം ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തിരക്കിലാണ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിൽ എങ്ങനെയാണ് റിസൾട്ട് വന്നതെന്ന് അത് കമൻറ്റും ചെയ്യുക.